ആധുനിക മെഡിസിൻ രംഗത്ത് ക്യാൻസർ ചികിത്സയുടെ പാർശ്വഫലമായി മുടികൊഴിച്ചിലും രുചിനഷ്ടവും പോലുള്ള പല വിഷമതകളും രോഗിക്ക് നേരിടേണ്ടി വരാറുണ്ട്. മാത്രമല്ല ശസ്ത്രക്രിയകൾക്കും വിധേയരാകേണ്ടി വന്നേക്കാം. ഇവ പേടിച്ചാണ് പലരും പാർശ്വഫലമില്ലാത്തതെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റ് ചികിത്സകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പക്ഷേ നിസ്സാരമായി ചിത്രീകരിക്കപ്പെടുന്ന ഇത്തരം ചികിത്സകളിൽ പലതും പിന്നീട് ക്യാൻസർ രോഗിയെ മറ്റു പല രോഗങ്ങളിലേക്കും തള്ളിവിടാറുണ്ട്. ക്യാൻസർ ചികിത്സയെല്ലാം കഴിഞ്ഞ് രോഗം ഭേദമായി എന്ന അവസ്ഥയിലെത്തുമ്പോൾ പല രോഗികളും ഒരു ഒറ്റമൂലി തിരഞ്ഞെടുക്കും. കറ്റാർവാഴപ്പോളയും റമ്മും ചേർത്തുള്ള ഒറ്റമൂലിയാണ് പലരും തിരഞ്ഞെടുക്കുന്നതും. കറ്റാർവാഴപ്പോള ഒരാഴ്ച റമ്മിലിട്ട് വെച്ചിട്ട് പിന്നീട് സേവിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്തതും പ്രകൃതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്നതുമായ ചികിത്സ എന്ന് പറഞ്ഞാണ് പലരും ഒറ്റമൂലി നിർദ്ദേശിക്കുന്നത്. വാമൊഴിയായും സോഷ്യൽ മീഡിയ വഴിയായും ഊഹാപോഹങ്ങൾ വഴിയായുമെല്ലാം വലിയ തോതിലുള്ള പ്രചരണമാണ് ഇത്തരം ഒറ്റമൂലികൾക്ക് ലഭിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ നടത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുള്ളതായി കാണാൻ സാധിക്കും. എന്നാൽ കറ്റാർവാഴയുടെയും അതിൻ്റെ ഉപയോഗത്തിൻ്റെയും ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രചരണത്തിൻ്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാകും. എന്തായാലും എന്താണ് കറ്റാർവാഴയെന്ന് നമുക്കൊന്ന് നോക്കാം. അലോവേര എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അറേബ്യൻ മരുഭൂമികളിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. AD 1700 മുതലാണ് ഈ സസ്യം പൊള്ളലിനും മുറിവിനുമായി ഉപയോഗിച്ചു തുടങ്ങിയത്, പ്രത്യേകിച്ച് ചൈനക്കാരും ഈജിപ്തുകാരും. കാലക്രമേണ കറ്റാർവാഴ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയിലും എത്തപ്പെടുകയും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയും ചെയ്തു വരുന്നു. ഇന്ന് കറ്റാർവാഴ സൗന്ദര്യവർദ്ധക വ്യവസായത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എനർജി ഡ്രിങ്ക് മുതൽ ക്യാൻസറിനും പ്രമേഹത്തിനുമുള്ള ഒറ്റമൂലിയായിട്ട് വരെ ഇന്ന് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കറ്റാർവാഴ എന്താണെന്നുള്ളത് നോക്കാം. കറ്റാർവാഴയുടെ 98% വെള്ളമാണ്. ബാക്കിയുള്ളത് 2% ആൽക്കലോയിഡുകളും ഫൈറ്റോകെമിക്കലുമാണ്. ആൽക്കലോയിഡുകൾ എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ജൈവ സംയുക്തങ്ങളുടെ ഒരു വിഭാഗമാണ്. സസ്യജന്യ രാസവസ്തുക്കളെയാണ് ഫൈറ്റോകെമിക്കൽ എന്ന് വിളിക്കുന്നത്. വിവിധ ഫൈറ്റോകെമിക്കൽ ചെറിയ തോതിൽ വൈറ്റമിനുകൾ, ധാതുക്കൾ, പഞ്ചസാര, സാലിസിലിക് ആസിഡ്, ബീറ്റാ കരോട്ടിൻ, വിവിധ എൻസൈമുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പറഞ്ഞ വസ്തുതകളുടെ സാന്നിധ്യമാണ് കറ്റാർവാഴയ്ക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കാനുള്ള ഒരു കാരണം. ആധുനിക ക്യാൻസർ ചികിത്സയിൽ സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരപ്രദമായ മരുന്നിന് വേണ്ടി ഒരു ചെടിയോ ചെടിയിൽ നിന്നുണ്ടാകുന്ന ജ്യൂസോ കുടിച്ച് രോഗമുക്തിക്ക് ശ്രമിക്കുന്നത് ഗുണത്തെക്കാളും ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. കറ്റാർവാഴ കഴിക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കാം. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. ഈ അടുത്തിടെ നടത്തിയ പഠനം സൂചിപ്പിക്കുന്നത് ദിവസവും 1 ഗ്രാം കറ്റാർവാഴ സത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ നീര് തുടർച്ചയായി 7 ദിവസം കഴിച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുമെന്നാണ്. സ്ഥിരമായ കറ്റാർവാഴ ഉപയോഗം ക്യാൻസറിനെ തടയില്ല എന്ന് മാത്രമല്ല സസ്തനികളിൽ ഇത് ക്യാൻസറിന് തന്നെ കാരണമാകുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.